മാവേലിക്കരയിൽ കന്നിയംഗത്തിനിറങ്ങുന്ന ഇടതു സ്ഥാനാർത്ഥി എം എസ് അരുൺകുമാർ മണ്ഡലത്തിൽ പ്രചാരണം ആരംഭിച്ചു. മാവേലിക്കര എം എൽ എ രാജേഷിനൊപ്പമാണ് വീടുകൾ കയറി വോട്ടർമാരെ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. യുവ നേതാവായതുകൊണ്ട് തന്നെ അരുണിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രവർത്തകരും ആവേശത്തിലാണ്. വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിലൂടെ രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്ന എം എസ് അരുൺകുമാറിനെ തേടി അപ്രതീക്ഷിതമായാണ് മാവേലിക്കരയിലെ സി പി ഐ എം സ്ഥാനാർത്ഥിത്വം എത്തിയത്. ഇല്ലായ്മകളോടും പ്രതിസന്ധികളോടും പടവെട്ടി വളർന്നുവന്ന യുവ നേതാവായതുകൊണ്ട് തന്നെ സമൂഹ മാധ്യമങ്ങളിലടക്കം അരുൺകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം ചർച്ചയായിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ സിറ്റിംഗ് സീറ്റായ മാവേലിക്കരയിൽ കഞ്ഞിയംഗത്തിനിറങ്ങുന്ന അരുൺകുമാർ ഉറച്ച വിജയപ്രതീക്ഷയിലാണ്. സഖാവ് പിണറായി വിജയൻ നേതൃത്വം കൊടുത്ത സർക്കാർ വലിയ വികസന പ്രവർത്തനങ്ങൾ മാവേലിക്കര മണ്ഡലത്തിൽ ചെയ്തിട്ടുണ്ട്. ആർ രാജേഷ് എം എൽ എ അതിന് നേതൃത്വം കൊടുത്ത ആളാണ്. അപ്പോൾ വലിയ മുന്നേറ്റം, വലിയ വിജയം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് മാവേലിക്കര മണ്ഡലത്തിൽ ഉണ്ടാകും എന്ന് തന്നെയാണ് പ്രതീക്ഷ. മാവേലിക്കരയിലെ നിലവിലെ എം എൽ എ ആയ ആർ രാജേഷിനൊപ്പം മണ്ഡലത്തിൽ സജീവ പ്രചരണത്തിലാണ് അരുൺ. ഇടതുകോട്ടയായി മാവേലിക്കരയെ അരുൺ നിലനിർത്തുമെന്നാണ് എം എൽ എ ആർ രാജേഷിന്റെ പ്രതികരണം. 2,02,000 വോട്ടർമാർ മണ്ഡലത്തിലുണ്ട്. എല്ലാവരെയും നേരിട്ട് കാണാൻ അസാധ്യമാണ്, എങ്കിലും പരമാവധി ഒരു ചുരുങ്ങിയ ദിവസം മാത്രമാണ് നമുക്കുള്ളത്. ആ സമയത്തിനുള്ളിൽ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാന്നുള്ളതാണ് അതിനുള്ള ശ്രമം നടത്തുകയാണ് ആരംഭിച്ചത്. വീടുകൾ കയറി പരമാവധി വോട്ടർമാരെ കണ്ട് വോട്ടുറപ്പിക്കാനാണ് ശ്രമം. ഇതിനുശേഷമാകും മുതിർന്ന നേതാക്കളെ അടക്കം മണ്ഡലത്തിലെത്തിച്ചുള്ള പ്രചരണ പരിപാടികളിലേക്ക് കടക്കുക. അബ്ദുൾ റഹീം, 24, ആലപ്പുഴ. Number 1 election channel 24.